അപ്പോൾ മോദി പ്രഭാവം എന്നൊക്കെ പറയുന്നത് അതിലൊരു പീക്കിലേക്ക് പോയിട്ട് നേരെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ മോദിയുടെ പ്രതിച്ഛായ ദേശീയ തലത്തിൽ ഈ രാഷ്ട്രീയം അറിയാവുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. മോദി പ്രഭാവം ഇപ്പോഴില്ല. ഈ മോദി പ്രഭാവം ഇപ്പോഴില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നമ്മൾ ഹിമാചൽ പ്രദേശിൽ കണ്ടത്. നമ്മൾ ഇപ്പോൾ കർണാടക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയും ഇവിടെയും ബി ജെ പി സർക്കാരാണെങ്കിൽ നമുക്ക് മലമറിക്കാൻ പറ്റുമെന്നാണ്. കർണാടകയിൽ ഈ 10,000 കോടിയും 100,000 കോടിയും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിനപ്പുറം ഒരു സംസ്ഥാനം അർഹിക്കുന്ന വികസനം സാധ്യമാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഈ പോയ അനിൽ ആൻ്റണിയുടെ അച്ഛനില്ലേ, എ കെ ആൻ്റണി, അതെ, അദ്ദേഹമാണ് കഴിഞ്ഞ തവണ ഈ പ്രാദേശിക കക്ഷികളുമായുള്ള നീക്കുപോക്കുകൾ മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞത്. മോദി ശരിക്കും വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് റാലികളെല്ലാം. കാരണം നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോട് കൂടെ എന്നുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി ആർ പ്രവീണാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പുറത്തു വിട്ടാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാരിനെ എങ്ങനെ തളക്കാൻ കഴിയും എന്നുള്ളത് കോൺഗ്രസിന് യാതൊരുവിധ ഐഡിയയും ഇപ്പോൾ ഇല്ലാത്തൊരു സാഹചര്യം. പല സംസ്ഥാനങ്ങൾ ഭരണം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒറ്റയാൾ പോരാട്ടമായി ശരിക്കും രാഹുൽ ഗാന്ധി നടക്കുന്നു. രാഹുൽ ഗാന്ധിയെ ഉള്ളിലാക്കാനുള്ള പല വിധ രീതിയിലേക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നു. എന്നായിരിക്കും ശരിക്കും ഈ മോദി പ്രഭാവം അല്ലെങ്കിൽ ബി ജെ പിയുടെ ആ ഒരു ഭരണത്തിൻ്റെ അന്ത്യം ഉണ്ടാകുക എന്നുള്ളതാണ്? അല്ല, ശരിക്കും ഈ കാര്യത്തിൽ മോദി പ്രഭാവം ഇപ്പോഴില്ല. ഈ മോദി പ്രഭാവം ഇപ്പോഴില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നമ്മൾ ഹിമാചൽ പ്രദേശിൽ കണ്ടത്. നമ്മൾ ഇപ്പോൾ കർണാടക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദി ശരിക്കും വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് റാലികളെല്ലാം. കാരണം ഈ വികസനം ഡബിൾ എഞ്ചിൻ എന്നൊക്കെയുള്ള മോദിയുടെ നിലപാടുകൾ, അതിനെ കർണാടക അംഗീകരിച്ചിട്ടില്ല. കർണാടകയിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് വിഷയമായി നിൽക്കുന്നത് വികസനമില്ലായ്മയാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം. ഇവിടെ വന്ന് ഗിരിപ്രഭാഷണം നടത്തുമ്പോൾ പറയുന്നത് എന്താണ്, അവിടെയും ഇവിടെയും ബി ജെ പി സർക്കാരാണെങ്കിൽ നമുക്ക് മലമറിക്കാൻ പറ്റുമെന്നാണ്. കർണാടകയിൽ ഈ 10,000 കോടിയും 100,000 കോടിയും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിനപ്പുറം ഒരു സംസ്ഥാനം അർഹിക്കുന്ന വികസനം സാധ്യമാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ മോദി പ്രഭാവം എന്നൊക്കെ പറയുന്നത് അതിലൊരു പീക്കിലേക്ക് പോയിട്ട് നേരെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ മോദിയുടെ പ്രതിച്ഛായ ദേശീയ തലത്തിൽ ഈ രാഷ്ട്രീയം അറിയാവുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, ബി ജെ പി യുഗം എപ്പോൾ കഴിയും എന്നുള്ളത്. ബി ജെ പി യുഗം കഴിയണമെങ്കിൽ തൽക്കാലം കോൺഗ്രസ് വിചാരിച്ചാലേ പറ്റൂ. അത് ഒരു ഒരു പ്രവചനാതീതമായ സംഗതിയായി മാറിയിരിക്കുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭീഷണി ഉയർത്തണമെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല. കാരണം കോൺഗ്രസിൻ്റെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എന്ന് കോൺഗ്രസ്സുകാർ ചൂണ്ടിക്കാണിച്ചു തരും. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ക്രെഡിബിലിറ്റിയെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരാളാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിർണായക ഘട്ടങ്ങളിൽ ഇട്ടെറിഞ്ഞു പോകുന്ന ഒരാളാണ് എന്നുള്ളൊരു പ്രതീതി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ അയോഗ്യതയുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകളും അദ്ദേഹം മോദിക്കെതിരെ ഞാൻ പോരാടുമെന്നുള്ള പ്രഖ്യാപനവും ഒക്കെ ആളുകൾക്ക് ഒരു ഒരു ആത്മവിശ്വാസം തിരികെ നൽകുന്നുണ്ടെങ്കിൽ പോലും അത് മോദിയോളം നിൽക്കാൻ പോകുന്ന തരത്തിലേക്ക് മാറിയില്ല. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ഈ ഇന്ത്യ ടുഡേ ഒക്കെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ നടത്താറുണ്ട്. ആ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ ഒരു ഘട്ടത്തിൽ മോദിയും രാഹുൽ ഗാന്ധിയും അടുത്തടുത്തെത്തി ജനപ്രീതിയുടെ കാര്യത്തിൽ. അവിടെ നിന്നാണ് പൊടുന്നനെ രാഹുൽ ഗാന്ധി വീണ്ടും അപ്രത്യക്ഷനാവുന്നത്. പഞ്ചാബ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ കാണാനില്ല. അവിടെ മഹാറാലി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിട്ട് അതിന് തലേ ദിവസം റാലി ക്യാൻസൽ ചെയ്യുകയാണ്, രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ബി ജെ പിക്ക് ഇവിടെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഹിമാചൽ പ്രദേശിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ജയിച്ചു? അവിടുത്തെ ജനങ്ങൾ കൊടിയ ബുദ്ധിമുട്ടിലാണ്. അവർ ബി ജെ പി ഭരണം വേണ്ട എന്ന് ഒന്നടങ്കം തീരുമാനിക്കുകയാണ്. അവിടുത്തെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ശക്തമായി പ്രവർത്തിച്ചു, ബി ജെ പിയെ തോൽപ്പിച്ചു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതേ ഹിമാചൽ പ്രദേശിൽ ജയിക്കാനാകില്ല കോൺഗ്രസ്സിന്, ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം ഇതാണെങ്കിൽ. കാരണം ആളുകൾ ചിന്തിക്കുന്നത് ദേശീയ തലത്തിലൊരു സുസ്ഥിര ഗവൺമെൻറ് ഉണ്ടാക്കാൻ സാധിക്കുമോ, ഈ അൺസ്റ്റേബിൾ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു ദുരന്തം നമ്മുടെ രാജ്യം പല ഘട്ടങ്ങളിലായി അനുഭവിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. ഇനി പ്രാദേശിക കക്ഷികളുമായി ചേർന്നിട്ടാണെങ്കിൽ പോലും ഒരു സ്ഥിരം ഗവൺമെൻറ് ഉണ്ടാക്കാൻ പരുവത്തിനുള്ള ഒരു സഖ്യം എന്ന പ്രതീക്ഷയെങ്കിലും നൽകാൻ കഴിയണം. അവിടെയാണ് പോയിന്റ്. ഇപ്പോൾ നിതീഷ് കുമാറും ഒക്കെ മുൻകൈ എടുക്കുന്നുണ്ട്. പക്ഷേ അത് സാധ്യമാവണമെങ്കിൽ കോൺഗ്രസ് വിചാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ അന്ത്യം, ബി ജെ പി ഭരണത്തിൻ്റെ അന്ത്യം എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഈ പ്രവർത്തന സജ്ജതയെ ആശ്രയിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ബി ജെ പിയുടെ അന്ത്യം എപ്പോഴെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല, കൈവളർത്തി കാണിക്കാനേ പറ്റൂ. ആ ബി ജെ പിയുടെ അജണ്ടകൾ വളരെ കൃത്യമായി അവരൊരു വശത്തുകൂടി നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മുന്നോട്ട് വയ്ക്കുന്ന ദേശീയത അടക്കമുള്ള വിഷയങ്ങൾ അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും. അതിൽ മോദി എന്ന് പറയുന്ന ഫാക്ടറിന് മങ്ങലേറ്റാലും അവരാ അതിതീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്ന സംഗതിയെ മുന്നിലേക്ക് കൊണ്ടുവരും. അത് കൊണ്ടുവരാൻ പറ്റും കോൺഗ്രസ് ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്ത് നിൽക്കുന്ന വേളയിൽ. ശരിക്കും വേണ്ടത് പ്രാദേശികമായ നല്ല കൂട്ടായ്മകളാണ്. അങ്ങനെ വന്നാൽ ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇടങ്ങൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ, അവിടെ ഉള്ള സീറ്റുകളിൽ ഒരു ബലാബലം അത് കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിക്കും. ഇവിടെ എല്ലാം കോൺഗ്രസ് ശക്തമാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന കോൺഗ്രസ്സാണ്, രാജസ്ഥാൻ ഭരിക്കുന്ന കോൺഗ്രസ്സാണ്, മധ്യപ്രദേശ് ഈ ജ്യോതിരാദിത്യയുടെ കാലുമാറ്റമില്ലായിരുന്നെങ്കിൽ അവിടെയും ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കേണ്ടത് കോൺഗ്രസ്സാണ്. പിന്നെ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഉത്തരാഖണ്ഡിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നു. അപ്പോൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് ഗുജറാത്ത് മാത്രമാണ്. അതിൻ്റെ അപവാദം ഗുജറാത്തിൽ കോൺഗ്രസ്സിന് സംഘടനാപരമായ ദൗർബല്യമാണ്, അല്ലെങ്കിൽ അവിടെയും ആളുകൾ മടുത്തിരുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. നേതാക്കളില്ല, ആരെ വിശ്വസിക്കും എന്നുള്ളതാണ്. ആളുകളെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. ഇവിടെ കേരളത്തിൻ്റെ കാര്യം എടുത്താൽ പോലും ഈ കോൺഗ്രസ്സിന് നേരിടുന്ന ഒരു വലിയ പ്രശ്നം അതാണല്ലോ. ഇത് ആരെ വിശ്വസിക്കും? വിശ്വസിക്കാൻ പറ്റുന്ന ആളെ കിട്ടുന്നില്ല. ഇപ്പോൾ സതീശനും സുധാകരനും കൂടി കോൺഗ്രസ്സിന് ഇപ്പോൾ ശരിയായി കളയുമെന്ന് പറഞ്ഞു. രണ്ടുപേരും അവരുടെ മുൻഗാമികളേക്കാൾ മോശമായിപ്പോയി. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതൃനിര ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അതിന് കോൺഗ്രസ് ശ്രദ്ധിക്കുന്നില്ല. അത് ശ്രദ്ധിക്കാതിരുന്നാൽ അപകടമാകും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ മാത്രം ഇനിയും ഡിപ്പെൻഡ് ചെയ്ത് കോൺഗ്രസിൻ്റെ നേതൃതലത്തിന് മുന്നോട്ട് പോകാനാകില്ല. കാരണം രാഹുലിന് ഇപ്പോഴും ഈ വിഷയം കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും എന്തായിരിക്കും. രാഹുൽ ഗാന്ധി ഒരു ഏതോ ഒരാൾ എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ വയനാട്ടിൽ വരുമ്പോൾ ആഘോഷിക്കുന്നത് പോലെ അല്ലല്ലോ. ഏതോ ഒരാൾ എന്നുള്ള നിലയിലേക്ക് സംഗതി പോകുമായിരുന്നു. അതിനെ ബി ജെ പിക്കാരുടെ ഒരു ഭൂലോക മണ്ടത്തരം കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അതാണ് അവർ ചെയ്ത ഒരു കാര്യം. പക്ഷേ കോൺഗ്രസ് വിചാരിക്കാതെ ബി ജെ പിയുടെ അന്ത്യമെന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം പ്രാദേശിക കക്ഷികൾക്ക് മുൻതൂക്കമുള്ള ഇടങ്ങൾ ഇപ്പോൾ ഒഡീഷ, പശ്ചിമബംഗാൾ, ഈ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, അങ്ങനെയുള്ള ഇടം, ഇപ്പോൾ തമിഴ്നാട്, അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ അവർ അവരുടെ ശക്തി തെളിയിക്കും. പക്ഷെ അവിടെയും അവർ രണ്ടാമത് കാണുന്നത് ബി ജെ പിയാണ്. അവിടുത്തെ ആളുകളും ആ നിലയിലേക്ക് മാറുകയാണ് കാര്യങ്ങൾ അവിടെ. അതാണ് സംഭവിച്ചുകൂടാത്തത്. ഇപ്പോൾ ഒഡീഷയിൽ കോൺഗ്രസ് ദീർഘകാലം ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ രണ്ടാമത്തെ ചോയ്സ് ബി ജെ പിയാണ്, ബി ജെ ഡി കഴിഞ്ഞാൽ. ബംഗാളിൽ രണ്ടാമത്തെ ചോയ്സ് ബി ജെ പിയാണ്. ഇപ്പോൾ സി പി എമ്മും ഇല്ല, കോൺഗ്രസ്സും ഇല്ല. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഒറ്റ ചോയ്സ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. അതല്ലെങ്കിൽ രണ്ടാമത്തെ ചോയ്സ് ഞങ്ങളാണ് എന്നുള്ള നിലയിലേക്ക് വളരാൻ കോൺഗ്രസ്സിന് സാധിക്കണം. അങ്ങനെ സാധിക്കാത്തിടത്തോളം കാലം ഈ പ്രാദേശിക കക്ഷികളുമായി നീക്കുപോക്കിന് തയ്യാറാവുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പോയ അനിൽ ആന്റണിയുടെ അച്ഛനില്ലേ, എ കെ ആന്റണി, അതെ, അദ്ദേഹമാണ് കഴിഞ്ഞ തവണ ഈ പ്രാദേശിക കക്ഷികളുമായുള്ള നീക്കുപോക്കുകൾ മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞത്. അദ്ദേഹം അതിനായിരുന്നു ഇതിൻ്റെ ചുമതല, ഇതിൻ്റെ ഏകോപനം. അന്ന് രണ്ടാമത്തെ ആളല്ലേ സോണിയാഗാന്ധി കഴിഞ്ഞാൽ എ കെ ആന്റണി എന്നുള്ള നിലയിലല്ലേ അദ്ദേഹത്തിനായിരുന്നു ഈ പ്രാദേശിക കക്ഷികളുമായി നീക്കുപോക്ക് ഉണ്ടാക്കുന്നതിനുള്ള ചുമതല നൽകിയിരുന്നത്. ഒന്നും സാധ്യമല്ല, വേണ്ടാതാണ്. നമുക്കങ്ങ് പോവാം എന്നുള്ള മനോഭാവമായിരുന്നു. നമുക്കങ്ങ് പോവാൻ പറ്റുന്ന ഒരു ഒരു സംഘടനാ ശക്തിയിലല്ല കോൺഗ്രസ് നിൽക്കുന്നത് എന്നുള്ളിടത്താണ് ഈ പ്രശ്നം. അത് തിരിച്ചറിയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്തിടത്തോളം കാലം ബി ജെ പിക്ക് അവരുടെ മുന്നോട്ട് പോക്ക് സുഗമമായി നടത്താൻ സാധിക്കും. നമ്മൾ ഈ പറയുന്ന ചില ശക്തി കേന്ദ്രങ്ങൾ ഒഴികെ കോൺഗ്രസുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഇടങ്ങളിൽ 80% സീറ്റ് ബി ജെ പിക്ക് നേടാൻ സാധിച്ചാൽ ബി ജെ പിക്ക് സുരക്ഷിതമായി ഭരിക്കാം. അതാണ് അവസ്ഥ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയും സംഭവിക്കാൻ പോകുന്നത്.